നമുക്ക് ആ ഗുഹയിലേക്ക് പോവാം. ഇപ്പൊ ആവയ്ക്കാത്തോട്ടം ഒരു ഗുഹ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് വിശാലമായ നമ്മുടെ പാവയ്ക്കാത്തോട്ടം. അപ്പൊ ഈ പാവയ്ക്കാത്തോട്ടത്തില് ഇതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ വളർത്തി എടുത്തതില് ശശിധരൻ ചേട്ടനും അതേപോലെ തന്നെ ചന്ദ്രിക അമ്മയ്ക്കും വലിയൊരു പങ്കുണ്ട്. അത് തന്നെയല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനകത്തും അങ്ങനെ ഒരു വിഷാംശം കലർത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനൊക്കെ 50 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്. പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ഒരു ഭൂരിപക്ഷം പേരും വിത്ത് സ്വന്തമായിട്ടെടുത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണ്. ആ കൃഷിക്ക് കുറച്ചുകൂടെ നമുക്കൊരു ആത്മവിശ്വാസവും അതിൻ്റെ ഉൽപ്പാദനക്ഷമതയിലൊക്കെ കാര്യമായ മാറ്റം വരും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ വളരെ കൃത്യമായിട്ട് പരിപാലിക്കേണ്ട, വളരെ ബലമില്ലാത്ത, വളരെ ശിശുവായ ഒരു ചെടിയാണ് ഈ പാവലെന്ന് പറയുന്നത്. ഇത് എൻ്റെ ഈ കൃഷിയുടെ ഒരു സമ്മിശ്ര കൃഷിയിടമാണ്. സമ്മിശ്ര കൃഷിയിൽ നമ്മൾ ഇഞ്ചിയുടെ കാര്യം പറഞ്ഞു നേരത്തെ, അതിന് ശേഷം നമ്മൾ മഞ്ഞളിലേക്കാണ് വരുന്നത്. ഇത് ചേനകൃഷിയാണ്. നമ്മുടെ കിഴങ്ങുവിളയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം തരുന്ന കിഴങ്ങുവിളയാണ് കപ്പ. നമ്മുടെ ഈ വിളവ് വിറ്റഴിക്കുന്നത് കുടുംബശ്രീ വഴിയുള്ള നാട്ടുചന്തയിലാണ്. അവിടെ വിറ്റഴിച്ചു പോകുന്നത് കൊണ്ട് ഇതിന്റെ വിൽപ്പനയ്ക്ക് വലിയ തടസ്സങ്ങളൊന്നും വരുന്നില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപള്ളി നെല്ലിത്താനത്ത് മലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ മലയിൽ ഒരു പാവയ്ക്കാത്തോട്ടം കണ്ടില്ലേ? ഇപ്പൊ പാവയ്ക്കാത്തോട്ടം ഒരു ഗുഹ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ആ പാവയ്ക്കാത്തോട്ടത്തിന്റെ ഉടമകളാണ് ഈ അച്ഛനും അമ്മയും. അതായത് ശശിധരൻ ചേട്ടനെന്ന് ഞാൻ പറയുന്നത് ഒരു വല്യച്ഛൻ്റെയൊക്കെ ഒരു പ്രായമൊക്കെ ഉള്ള ഒരാളാണ് ശശിധരൻ വല്യച്ഛൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദ്രികയും. അപ്പോൾ ചന്ദ്രികയും ശശിധരൻ വല്യച്ഛനും കൂടെ ചേർന്ന് ഉള്ള ഒരു സമ്മിശ്ര കൃഷിയുടെ വാർത്തയാണ് ഇന്നത്തെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഗുഹയിലേക്ക് പോവാം. ആ കൂട്ടത്തിൽ രണ്ട് കിടുക്കാസുകൂടുകളുണ്ട്. അപ്പോൾ അവരാണ് ഇവരുടെ വിളവെടുപ്പിനൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. രണ്ട് കിടുക്കാസുകളാണ്. മക്കളുടെ പേരെന്ന് പറഞ്ഞാടാ? ആര്യൻ വൈഗ. ആര്യനും വൈഗയും കൂടെ ഉണ്ട് കേട്ടോ. ഒരാൾ കൂടെ ഉണ്ട്, അയാൾ ഇപ്പൊ തൽക്കാലം മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് കയറാം. ഇതാണ് വിശാലമായ നമ്മുടെ പാവയ്ക്കാത്തോട്ടം. അപ്പൊ ഈ പാവയ്ക്കാത്തോട്ടത്തില് ഇതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ വളർത്തി എടുത്തതില് ശശിധരൻ ചേട്ടനും അതേപോലെ തന്നെ ചന്ദ്രിക അമ്മയ്ക്കും വലിയൊരു പങ്കുണ്ട്. ഇത്തരത്തിൽ നല്ല വലിപ്പവും ആകൃതിയുള്ള വിത്ത് ശരിയായ മൂപ്പ് പഴുത്ത് കഴിയുമ്പം ഇതിനെ എടുത്ത് കീറി ഇതിനകത്ത് നിന്ന് വിത്ത് ശേഖരിച്ച് അത് കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിൽ 2-3 മണിക്കൂർ വീതം 4-5 ദിവസം വെയിൽ കൊള്ളിച്ച് ഉണക്ക് പരുവപ്പെടുത്തി അതിനെ സുഡോമോണോസ് പൗഡർ ചേർത്ത് ടിന്നിൽ നല്ല എയർ ടൈം വായു കടക്കാത്തതുപോലെ നല്ല നന്നായിട്ട് അടച്ചു വെക്കുക. ആ വിത്താണ് നമ്മൾ വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത വിത്ത് ഒരു 3 മാസമെങ്കിലും ഇരുന്നതിന് ശേഷം നടാൻ സമയമാകുമ്പോൾ അതിനെ ഒരു 6 മണിക്കൂർ സമയം വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളം ഊറ്റി ഒരു തുണിയിൽ നമ്മൾ കെട്ടി കിഴിയാക്കി കെട്ടി വയ്ക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കിഴി അഴിച്ചു കഴിയുമ്പോൾ ആ വിത്ത് പയ്യെ കുരുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ആ വിത്തിനെ പോളിത്തീൻ കവർ, ചെറിയ പോളിത്തീൻ കവറിനകത്ത് മണ്ണും ചാണകവും വേപ്പിൻ മണ്ണാക്കും കൂടെ ചേർത്ത മിശ്രിതമുണ്ടാക്കി അത് ആ കവറിൽ നിറച്ച് ഒരു 3 വിത്ത് വീതം കുരുത്ത 3 വിത്ത് ആ കവറിൽ നമ്മൾ പാവുക. അതിനെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധിക വെള്ളമായാൽ വിത്ത് ചീഞ്ഞു പോകും. ആ വിത്തിന് മണ്ണിൻ്റെ ആവിയും കൂടെ അതിന് ആവശ്യമുണ്ട്. ആ കണക്കിന് വെള്ളം ഒഴിച്ച് ആ വിത്ത് മുളയ്ക്കുക. മുളച്ച് ഒരു 20 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ 2 ഇല മൂത്ത് 3-ാമത് വരുന്ന ഇലയോടുകൂടി അതിന് മുകളിലേക്ക് കയറാനുള്ള ഒരു തലയും ആ തലയുടെ അഗ്രഭാഗത്തായിട്ട് അതിന് പിടിച്ച് കയറാനുള്ള അതിൻ്റെ ആ നൂല് പോലത്തെ ഒരു ഇതുമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വളം ചേർത്തതിന് ശേഷം വേണം നമ്മൾ ചുള്ളി കെട്ടി ആ പാവലിനെ നമ്മുടെ പന്തലിൻ്റെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് കെട്ടിക്കയറ്റുക. അത് കെട്ടിക്കയറ്റി പന്തല് തീർത്ത് എല്ലാ തലകളും എൻ്റെ എല്ലാ ദിശകളിലേക്കും മുകളിൽ തിരിച്ചു വിട്ടതിന് ശേഷം വീണ്ടും വളപ്രയോഗം നടത്തുക. എപ്പോഴും ജൈവവളം കൂടുതൽ ചെയ്യുക. രാസ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. പരമാവധി ഈച്ചക്കണി ഉപയോഗിക്കുക. അതുപോലെ തന്നെ വളം ഇടുന്ന സമയത്ത് അത് തണ്ടിനോട് ചേർന്ന് ചാണകമാണേലും സ്ലറിയാണേലും തണ്ട് കൂട്ടി അത് ഒഴിക്കാതിരിക്കുക. അതിനനുസരിച്ച് വേണം അതിൻ്റെ തടം രൂപം തീയെടുക്കാൻ. ഇത് കഴിഞ്ഞ് പാവലക്കായായി കഴിഞ്ഞ് നമ്മളൊരു 10 എടുക്ക 12 എടുക്ക വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പാവലിൻ്റെ ഇല മൂത്ത ആദ്യത്തെ ഇലകളൊക്കെ പഴുത്തു തുടങ്ങും.
ആ ഇലകളെ നമ്മൾ കൈകൊണ്ട് പറിച്ച് മാറ്റി അതിന് മുകളിൽ കൂടെ വരുന്ന പുതിയ തലകളെ സുരക്ഷിതമാക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും വളപ്രയോഗം ചെയ്യുക. ആ വളപ്രയോഗം ചെയ്ത് അതിൻ്റെ ആ രണ്ടാം ഘട്ട വിളവെടുപ്പിനാകുമ്പോഴത്തേക്കും ചുവട്ടിൽ വീണ്ടും പച്ചില ചവറിടുക. ആ ചവറിന് മുകളിൽ സ്ലറി, അതായത് ചാണകവും വേപ്പിമിണ്ണാക്കും കൂടി കടലപ്പിണ്ണാക്കും കൂടി കുളിപ്പിച്ചെടുത്ത സ്ലറി ആ പിന്നെ ചവറിന് മുകളിലേക്ക് ഇടുക. അതിനുശേഷം ഒരു 8 ദിവസം കഴിയുമ്പം തടത്തിൻ്റെ ഇടയിലുള്ള മണ്ണ് നന്നായിട്ട് കൊത്തിയെടുത്ത് ആ ചവറിൻ്റെ മുകളിലും ആ ആദ്യത്തെ പാവലിൻ്റെ ആ വലിയ തണ്ട് മണ്ണിലേക്ക് ലേശം കൂടെ ചേർത്ത് വെച്ച് ആ ചേർത്ത ഭാഗം കൂടെ മണ്ണിട്ട് മൂടുക. ആ മൂടൽ കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ മൂടിയ ഭാഗത്ത് തണ്ടിൽ നിന്ന് പുതിയ വേരിറങ്ങുകയും വളത്തിലേക്ക് ആ വേര് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാവലിൻ്റെ മുകൾ ഭാഗത്തെ തലകൾക്ക് വീണ്ടും ഓജസ്സും കരുത്തും കായും തരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ രണ്ട് ഘട്ടവും നമ്മൾ ശരിയായ രീതിയിൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ കൃഷി പറയുന്ന അത്ര വിളവോ ലാഭമോ ആകുകയില്ല. സാധാരണഗതിയിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇലയൊക്കെ പെടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാ കർഷകരും തന്നെ ആ ഇനി അത് പോട്ടെ, ഇനി എന്നെ കിട്ടാനാ എന്നൊക്കെ ഒരു തോന്നലത് അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതങ്ങനെയല്ല. രണ്ടാം ഘട്ടം കൂടെ നമ്മൾ കൃത്യമായിട്ടത് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടിയ ആ ഘട്ടത്തിൽ കിട്ടിയ ആ വിളവിൻ്റെ ഒരു 75% വിളവ് കൂടെ രണ്ടാമത്തെ ഘട്ടത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതി നമ്മുടെ കൃഷി രീതികളെല്ലാം കൃത്യമായിട്ട് പരിപാലിച്ച് കൃത്യമായിട്ട് ചെയ്ത് നമ്മളതിനെ സംരക്ഷിച്ചാൽ നമുക്ക് ആ ചെടിയിൽ നിന്ന് ഒരു 20, 25, 30 പ്രാവശ്യത്തെ വിളവെടുപ്പിനുള്ള സന്ദർഭം ഉണ്ടാവും. അത് ആ വിളവെടുപ്പിന് വിളവിലെ ഉൽപ്പാദനത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരേ രീതി തന്നെയുള്ള ഒരു വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ കൃഷിയുടെ ആ ലാഭം എന്ന് പറയുന്നത്. ആ രണ്ടാം ഘട്ടത്തിലെ വിളവും അതിൻ്റെ പരിചരണവും കൂടെയാണ് നമ്മൾ ആ കൂടി എടുക്കുന്നത്. ഇത് പരിചരണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 എടുക്ക കഴിഞ്ഞാൽ ഒരു 15 എടുക്ക താഴെ ആകുമ്പോഴത്തേക്കും പരിചരണവും ശ്രദ്ധയും കുറഞ്ഞാൽ വളരെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ വളരെ കൃത്യമായിട്ട് പരിപാലിക്കേണ്ട വളരെ ബലമില്ലാത്ത വളരെ ശിശുവായ ഒരു ചെടിയാണ് ഈ പാവൽ എന്ന് പറയുന്നത്. അതിന് മറ്റ് ചെടികളെപ്പോലെയുള്ള കരുത്തോ ബലമോ ഒന്നുമില്ല. അതിൻ്റെ വള്ളി പോലും ചുറ്റുന്നത് വേറൊരു സസ്യത്തേലാണേലും വേറൊരു സാധനത്തേലാണേലും അതിൻ്റെ വള്ളി ചുറ്റുന്നത് പോലും ആ സസ്യത്തിനൊരു ദ്രോഹം ചെയ്യാത്ത രീതിയിൽ വളരെ മൃദുലമായി ചിറ്റിക്കേറുന്ന ഒരു ചെടിയാണ്. പയറാണെങ്കിൽ അത് ചിറ്റിക്കേറുന്ന ഭാഗം വരിഞ്ഞു മുറുക്കി ആ ചെടിയെ അവന് ഏതെങ്കിലും തരത്തിൽ ചെടിയെ നശിപ്പിക്കാവുന്ന പോലെ അത് കയറൂ. ഇതങ്ങനെയല്ല, വളരെ വളരെ മൃദുവായ ഒരു സസ്യമാണ്. അപ്പം നമ്മുടെ പരിചരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അതിനോട് പരിചരിക്കുകയും അതിനോട് താതാത്മ്യപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ കൃഷി നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. നന്നായി സൂക്ഷ്മമായ ഒരു നിരീക്ഷണവും അതിനനുസരിച്ചുള്ള ഒരു പരിചരണ രീതിയും ഈ പാവൽ കൃഷിക്ക് ആവശ്യമാണ്. ഈച്ച ശല്യം എന്ന് പറഞ്ഞാൽ പാവയ്ക്ക ഏതാണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ പെണ്ണീച്ച കുത്തി എന്നെ ഇതിലേക്ക് കുത്തിവെക്കുക. ആ മുട്ട അതിനകത്ത് പെരുകി പുഴുവായി ഈ പക്കായങ്ങ് നശിക്കുക. അപ്പോൾ ആ പെണ്ണീച്ചനെ നശിപ്പിക്കാനാണ് നമ്മൾ ഈച്ചക്കണി വെക്കുന്നത്. അത് ആ കെണിയിൽ അത് വീഴുന്നതോടുകൂടി അതിൻ്റെ ആ ശല്യം അങ്ങ് ഒഴിവാകും. ഇപ്പം ഇത്രയും സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഈച്ച കുത്തി ഇങ്ങനെ പാഴായി പോകുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് ശതമാനം എത്രയായിരിക്കും? അതൊരു 10% അടുത്ത് വരും. ഒരു 10% പോകും. നമുക്കത് ഈച്ച കുത്തി നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഈ കെണി വെച്ചാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് പോകും. കാരണം ഇത്രയും തെക്കായിട്ട് കിടക്കുന്ന ഒരു പാവലെ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ഈച്ച ഒരു പരിധി കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് മെച്ചം തന്നെ മെച്ചോ എപ്പോഴും മെച്ചോ. കാരണം നമ്മളതിൽ നിന്ന് പിന്നെ ഇതിനകത്ത് വേറൊരു ഇത് കൊണ്ടോട്ടെ, ഈ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന പാവയ്ക്കയിൽ ചെറിയതും ഷേപ്പ് കുറഞ്ഞതും തിരിവായിട്ട് വരുന്നത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞ് ഡ്രയറിൽ കൊണ്ട് ഉണങ്ങി അത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറ്റി അതും കുടുംബശ്രീക്കാർ വഴിയത് വിൽപ്പന നടത്തുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യ കൃഷി രീതിയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകണം. കാരണം വിളവിൻ്റെ വേരിയേഷൻ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ, കാരണം ഞാനൊക്കെ 50 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്. അപ്പോൾ ആ അന്നത്തെ രാസവളത്തിൻ്റെ വിലയും ഇപ്പോഴത്തെ വിലയും കൂടെ ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇത് എൻ്റെ ഈ കൃഷിയുടെ ഒരു സമ്മിശ്ര കൃഷിയിടമാണ്. ഈ സമ്മിശ്ര കൃഷിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്
ഒരു കൃഷിയും നമുക്ക് പരാജയം വന്നാൽ നമ്മുടെ ഒരു പിടിച്ചു നിൽപ്പിനും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കും അടുത്ത കൃഷിയിലെ ആദായം നമ്മളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. അടുത്ത എൻ്റെ ഇഞ്ചി കൃഷിയിലേക്കാണ്. ഈ ഇഞ്ചി കൃഷി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടീലും അതിനുശേഷം കളയെടുക്കലും വളപ്രയോഗവും അതിന് മണ്ണ് കൊടുക്കലും പിന്നെ അതിൻ്റെ ചവറ് വഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീണ്ടും ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ മഞ്ഞളിലേക്കാണ് വരുന്നത്. മഞ്ഞൾ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഉൽപ്പന്നത്തിനും ഔഷധ ഗുണമുണ്ട്. അത് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് അതിനിപ്പോൾ വിലപ്രിയവും ഡിമാൻഡും കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇഞ്ചിയുടെ അത്രയും പരിചരണം ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ്. അല്പം നോട്ടം പരിചരണമൊക്കെ കുറഞ്ഞാലും അവർ നമ്മളെ തോൽപ്പിക്കാതെ ഒരു വിളവൊക്കെ തന്ന് സഹായിക്കുന്ന ഒരു കൃഷി മഞ്ഞൾ. ഇത് ചേന കൃഷിയാണ്. ചേനയും വളരെ ലാഭകരമായ ഒരു കൃഷിയാണ്. കാരണം വലിയ മുതൽ മുടക്കോ പരിചരണത്തിലൊക്കെ അല്പം ശ്രദ്ധ കുറഞ്ഞാലും പരാജയപ്പെടാതെ വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ്. സീസണിൽ ആകുമ്പോഴത്തേക്കും വില കുറയുമെങ്കിൽ തന്നെ ഞാൻ ശരാശരി വിളവ് കിട്ടുന്ന ചേന നമുക്ക് ലാഭകരമായ കൃഷിയാണ്. നമ്മുടെ കിഴങ്ങു വിളയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം തരുന്ന കിഴങ്ങു വിളയാണ് കപ്പ. ഇതിനെ പച്ചയ്ക്ക് പുഴുങ്ങി കഴിക്കാം. അതിനുശേഷം ഇത് ഉണങ്ങി ഉണക്ക് കപ്പയായിട്ട് ഇതിനെ അടുത്ത ജനുവരി മാസം ആകുമ്പോഴത്തേക്കും പറിച്ച് അരിഞ്ഞ് വാട്ടി ഈ പാറയിലിട്ട് ഉണങ്ങി വിൽപ്പനയ്ക്ക് തയ്യാറാവും. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയൊക്കെ ഒരു കിലോയ്ക്ക് 100 രൂപ വെച്ചായിരുന്നു. ഏതാണ്ട് 3/4 ടണ്ണോളം കപ്പ കിഴങ്ങു വിളയായി കപ്പ കഴിഞ്ഞ വർഷം വിപണനം നടത്തിയതാണ്. പിന്നെ അതിൻ്റെ വാട്ടി ഉണങ്ങൽ മാത്രമാണ് നമുക്ക് ശ്രമകരമായ ഒരു ജോലി. എങ്കിൽ തന്നെയും അതിൻ്റെ വിൽപ്പനയും വിപണനവും അതിൻ്റെ വിലയും നമ്മളെ ഒരു പരിധിവരെയൊക്കെ പിടിച്ചു നിർത്താനുള്ള സാഹചര്യം ഈ കിഴങ്ങു വിളയ്ക്കുള്ളതാണ്. നമ്മുടെ ഈ വിളവ് വിറ്റഴിക്കുന്നത് കുടുംബശ്രീ വഴിയുള്ള നാട്ടുചന്തയിലാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലൊരു നാട്ടുചന്തയുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ചന്ത വെച്ചുണ്ട്. അവിടെ വിറ്റഴിച്ചു പോകുന്നതുകൊണ്ട് ഇതിൻ്റെ വിൽപ്പനയ്ക്ക് വലിയ തടസ്സങ്ങളൊന്നും വരുന്നില്ല. ന്യായമായ വിലയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുടുംബശ്രീ വഴി JLG സംഘമുണ്ട്. അതിൽ സംഘകൃഷിയുണ്ട്. അതിലുമൊക്കെ ഒരു ഗ്രൂപ്പിലെ അംഗമാണ് ഞങ്ങൾ 3-4 പേര്. കുടുംബശ്രീയുടെ പേര് നൈപുണ്യ, സംഘകൃഷി ഗ്രൂപ്പിൻ്റെ പേര് ജ്യോതിക. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കുടുംബശ്രീ ഞങ്ങളുടെ സംഘകൃഷിയൊക്കെ പോകുന്നതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾക്കിതിന് പിന്തുണ തരുന്നത് ഞങ്ങളുടെ RP രേഷ്മ, CDS ചെയർപേഴ്സൺ ഉഷ ഹരിദാസ്, പിന്നെ കൃഷി ഓഫീസർ ആ സാറ്, പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും ഒരാളായി ഈ വാർഡിൻ്റെ ബെൽജി ഇമ്മാനുവല്. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിലൂടെയുണ്ട്. ഞങ്ങളുടെ സംഘത്തിൻ്റെ പരിപൂർണ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലൂടെ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്ത് സമ്മിശ്രമായ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വിരോധമുണ്ട്? ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ പതിവ് പോലെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിവിടെ അവസാനിച്ചു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.